Good morning, students. Welcome to Malayalam class, Standard 2. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ഒരു കവിതയാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ കവിതയുടെ പേരെന്താണ്? മാനത്തും താനത്തും. കവിത എഴുതിയത് ആരാണ്? ഒ എൻ വി കുറുപ്പാണ് കവിത എഴുതിയത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കവിത പഠിച്ചു. നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് കഥ പഠിക്കാം അല്ലേ? കഥ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എല്ലാവർക്കും കഥ ഇഷ്ടമാണ് അല്ലേ? നമ്മുടെ ഇന്നത്തെ പാഠത്തിന്റെ പേരെന്താണ്? അപ്പവും ആമയും. അപ്പൊ അപ്പവും ആമയും എന്ന കഥ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു നല്ല കഥ കേൾക്കാം. അതിനുശേഷം നമുക്ക് ഈ കഥ പഠിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന കഥയുടെ പേര് തവളയും ആണയും. ഓക്കെ, നമുക്ക് ഈ കഥ കേട്ടിട്ട് നമുക്ക് നമ്മുടെ പാഠത്തിലെ കഥ പഠിക്കാം. ഓക്കെ, എല്ലാവരും റെഡി ആയി? നമുക്ക് കഥ കേൾക്കാൻ എല്ലാവരും റെഡി ആയി? ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മുടെ കഥയുടെ പേരെന്താണ്? തവളയും കാളയും. ഒരു തവള കുഞ്ഞ് അത് താമസിക്കുന്ന കുളക്കരയിൽ ഇരിക്കുകയായിരുന്നു. വെളിയിൽ എവിടെയോ പോയിരുന്ന അവന്റെ അമ്മ അപ്പോൾ വന്നു. അപ്പോൾ തവളക്കുഞ്ഞ് പറഞ്ഞു, അമ്മേ അമ്മേ, ഞാനിപ്പോൾ മല പോലത്തെ ഒരു ജന്തുവിനെ കണ്ടു. ഹോ, എന്തൊരു വലിപ്പം! രണ്ട് മുട്ടൻ കൊമ്പുകള്, വലിയ ചെവികള്, നീണ്ട വാല്, ആ രണ്ടായി പിളർന്ന കുളമ്പുകളും അതിനുണ്ട്. തവളക്കുഞ്ഞ് അമ്മയോട് പറഞ്ഞു, നീ കൊള്ളാമല്ലോ, അത് ഏത് ജീവി? നീ അതിൻ്റെ അടുത്ത് പോയി നോക്കിയോ? പോയി, തവളക്കുഞ്ഞ് പറഞ്ഞു. അമ്മ പറഞ്ഞിട്ടില്ലേ എന്തിനെ കണ്ടാലും സൂക്ഷ്മമായി നോക്കണമെന്ന്? അതാ ഞാൻ അങ്ങനെ ചെയ്തത്. തവള പറഞ്ഞു, നീ ഒന്ന് മിണ്ടാതിരിക്കുക, അങ്ങേ വീട്ടിലെ കൃഷിക്കാരൻ്റെ കാളയാണ്, അത് അത്ര വലുതൊന്നുമല്ല, എന്നേക്കാൾ അല്പം പൊക്കമുണ്ട്, അത്ര തന്നെ. എന്നാൽ അതിനേക്കാൾ വണ്ണം വയ്ക്കാൻ എനിക്ക് കഴിയും. ആരാ പറഞ്ഞത്? തവളയുടെ അമ്മ പറയുകയാണ്, ആ കാളയെക്കാട്ടിലും വലുതാകാൻ എനിക്ക് കഴിയും. ഒന്ന് ചുമ്മാതിരി അമ്മേ, അതൊരു വലിയ ജീവി തന്നെ, പക്ഷേ പാവമാണ്, അതൊരു സാധുവാണ് അല്ലേ? അതെന്നെ കണ്ടിട്ട് ഒന്നും ചെയ്തില്ല. ഉടനെ അമ്മ പറയാണ്, അത് സാധുവൊന്നുമല്ല, എൻ്റെ മകനാണ് നീ എന്ന് അതിനറിയാം, അതുകൊണ്ട് അത് പേടിച്ചിട്ടാണ് അതൊന്നും ചെയ്യാതിരുന്നത് അല്ലേ? തവളമ്മയെ കണ്ട് പേടിച്ചിട്ടാണ് കാള ഒന്നും ചെയ്യാതിരുന്നതെന്ന്. നല്ല തമാശ തന്നെ, അത് ഒന്ന് വാലൊന്ന് വീശിയാൽ മതി, അമ്മ അടുത്ത കുളത്തിൽ പോയി കിടക്കും. തവളയ്ക്ക് അത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. അവൾ പറഞ്ഞു, എടാ നോക്ക്, എൻ്റെ അത്രയും വലുതാണോ ആ ജീവി? നോക്കിപ്പറ. ഇങ്ങനെ പറഞ്ഞിട്ട് തള്ളത്തവള എന്ത് ചെയ്തു? ശ്വാസം പിടിച്ച് ശരീരം വലുതാക്കാനായിട്ട് തുടങ്ങി. തവള ബലൂണ് പോലെ വീർത്തു വന്നു. നീ പറഞ്ഞ ആ കാള ഇത്രയുമുണ്ടോ? തവളക്കുഞ്ഞ് പറഞ്ഞു, ഇതിലും വലുതാണമ്മേ ആ കാള. ആഹാ, അങ്ങനെയോ, താ നോക്ക്. തള്ളത്തവള ഇങ്ങനെ പറഞ്ഞ് ശരീരം പിന്നെയും വലുതാക്കാൻ തുടങ്ങി. എന്നിട്ട് ചോദിച്ചു, ഇതിലും വലുതായിരുന്നോ? ഉടനെ കുഞ്ഞ് പറഞ്ഞു, ഇതിലും വലുതായിരുന്നു, തവളക്കുഞ്ഞ് പറഞ്ഞു. തള്ളത്തവള വീണ്ടും ശരീരം വലുതാക്കാനായിട്ട് തുടങ്ങി. തവളക്കുഞ്ഞ് കൗതുകത്തോടെ അമ്മയെ നോക്കിയിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എന്താ? ബലൂണ് പൊട്ടുന്ന ശബ്ദത്തോടെ തവളയുടെ വയറ് പൊട്ടി. പാവം തവള അവിടെ വീണ് ചത്തു. കണ്ടോ, തവള അമ്മ ചത്തുപോയി. അഹങ്കാരത്തിൻ്റെ ഫലം ആപത്താണ് എന്ന് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കാം. നാം ആരാണെന്ന് സ്വയം മനസ്സിലാക്കുക, ഒരിക്കലും മറ്റൊരാളാകാൻ ശ്രമിക്കാതെ ഇരിക്കുക. ഓക്കെ, കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് കടക്കാം. അപ്പം നമ്മുടെ പാഠത്തിലെ കഥ ഏതാണ്? അപ്പവും ആമയും. ഓക്കെ,
എല്ലാവരും പുസ്തകമെടുത്തോ? ടീച്ചർ വായിക്കുമ്പോൾ എല്ലാവരും പുസ്തകത്തെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. പുഴയുടെ കരയിലായിരുന്നു അപ്പുവിൻ്റെ വീട്. കണ്ടോ, അപ്പുവിൻ്റെ വീട് കണ്ടോ? പുഴയുടെ കരയിലായിരുന്നു. അപ്പോൾ അപ്പുവിൻ്റെ വീട് എവിടെയായിരുന്നു? പുഴയുടെ കരയിൽ. ഒരു നാൾ പുഴക്കരയിലൂടെ വരികയായിരുന്ന അപ്പുവിൻ്റെ അച്ഛന് ഒരു ആമയെ കിട്ടി. അപ്പോൾ ഒരു ദിവസം പുഴക്കരയിലൂടെ വരികയായിരുന്ന അപ്പുവിൻ്റെ അച്ഛന്, അച്ഛൻ എന്നുള്ളതിനെ പിതാവെന്നും പറയും കേട്ടോ. അപ്പം അപ്പുവിൻ്റെ അച്ഛന് ഒരു ആമയെ കിട്ടി കേട്ടോ. അപ്പുവിൻ്റെ അച്ഛൻ പുഴക്കരയിലൂടെ നടന്നു വന്നപ്പോൾ ഒരു ആമയെ കിട്ടി. നാട്ടിൽ സർക്കസ് നടക്കുന്ന കമ്പനിയിൽ ആമയെ കൊടുത്താൽ നല്ല വില കിട്ടും കേട്ടോ. നാട്ടിൽ സർക്കസ് നടത്തുന്ന കമ്പനിയിൽ ആമയെ കൊടുത്താൽ നല്ല വില കിട്ടും. അപ്പുവിൻ്റെ അച്ഛൻ ആമയെ ഒരു കൂട്ടിൽ അടച്ചു വെച്ചു. തൻ്റെ കഥ കഴിഞ്ഞല്ലോ ആമ ദുഃഖിച്ചു. എങ്ങനെ രക്ഷപ്പെടും എന്നറിയാതെ ആമ കൂട്ടിൽ തന്നെ കിടന്നു. ആ സമയത്ത് അപ്പുവിൻ്റെ പിതാവ് വേഷം മാറി പുറത്തേക്ക് പോകുന്നത് ആമ ശ്രദ്ധിച്ചു. പിതാവെന്ന് പറഞ്ഞ ആരാ? അച്ഛൻ. അപ്പം അപ്പുവിൻ്റെ പിതാവ് വേഷം മാറി എവിടെയോ പോകുന്നത് നമ്മുടെ ആമ ശ്രദ്ധിച്ചു. അപ്പോഴാണ് കൂട്ടിൽ കിടക്കുന്ന ആമയെ അപ്പു കണ്ടത്. അപ്പു കൂടിനടുത്തേക്ക് നടന്നു. അപ്പുവിനെ കണ്ടപ്പോൾ ആമ ചൂളം വിളിക്കാൻ തുടങ്ങി. അപ്പുവിന് അതിശയമായി. അപ്പൊ ചൂളം വിളിക്കുക എന്ന് പറഞ്ഞ പ്രത്യേക രീതിയിൽ ശബ്ദമുണ്ടാക്കുക ആമ. അപ്പം അത് കേട്ടപ്പോൾ അപ്പുവിന് അതിശയമായി. അതിശയം എന്ന് പറഞ്ഞാൽ അത്ഭുതമായി. അവൻ ആമയോട് ചോദിച്ചു, എങ്ങനെയാണ് ചൂളം വിളിക്കുന്നത്? ഓ, അത് എളുപ്പമാണ്, കൂട് തുറന്നാൽ കാണിച്ചു തരാം. അപ്പം ആമയ്ക്ക് നല്ല ബുദ്ധി ഉണ്ടായിരുന്നല്ലേ. അപ്പം ആമ പറഞ്ഞു, കൂട് തുറന്നു വിട്ടാൽ ഞാനത് കാണിച്ചു തരാം ചൂളം വിളിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ കൂട് തുറന്നു. ആമ നന്നായി ചൂളം വിളിച്ചു. ആമ പറഞ്ഞു, എന്നെ കൂട്ടിൽ നിന്നെടുത്ത് നിലത്ത് വയ്ക്കാമെങ്കിൽ നല്ല ചൂളമിട്ട് പാട്ട് പാടാം. അപ്പോൾ അങ്ങനെ ചെയ്തു. ആമ പാട്ട് പാടി ചൂളമിട്ട് നൃത്തം ചെയ്തു. എന്നിട്ട് ആമ എന്താ പറഞ്ഞെന്ന് നോക്കിയേ, എന്നെ ആ നദിക്കരയിൽ കൊണ്ടുവയ്ക്കാമെങ്കിൽ നല്ലൊരു തമാശ കാണിച്ചു തരാം. അപ്പോൾ ആമയെ ആറ്റിൻ്റെ കരയിൽ കൊണ്ടുവച്ചു. ആമ നിരങ്ങി നിരങ്ങി മണലിലൂടെ വെള്ളത്തിലിറങ്ങി. വെള്ളത്തിലിറങ്ങും മുമ്പ് ആമ പറഞ്ഞു, കുഞ്ഞേ വളരെ നന്ദിയുണ്ട്. ആമ വെള്ളത്തിൽ തുഴഞ്ഞു പോകുന്നത് നോക്കി അപ്പു നിന്നു. ഓക്കെ. അപ്പം നമ്മൾ ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? അമിതമായി ആരെയും വിശ്വസിക്കരുത്, അവർ നമ്മളെ പറ്റിക്കും എന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ. അതുപോലെ തന്നെ ബുദ്ധിയുണ്ടെങ്കിൽ എപ്പോഴും രക്ഷപ്പെടാൻ സാധിക്കും. ബുദ്ധിമാന്മാർ എപ്പോഴും രക്ഷപ്പെടുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കഥ നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. ആ